ഇതെല്ലാം ഉണ്ടാക്കുന്ന ആ ഭാഗത്തുള്ള എല്ലാ അസുഖത്തിൻ്റെയും കാരണങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അത് പൈൽസ് ആവട്ടെ, ഫിഷർ ആവട്ടെ, ഫിസ്റ്റുള ആവട്ടെ, അവിടെ മുറിവ് പൊറുക്കാനുള്ള ക്രീംസ്, വെള്ളത്തിലിരിക്കുക. ഡോക്ടർ, അതുപോലെ ഇപ്പം പൈൽസും ഫിഷറും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നു പറഞ്ഞ പോലെ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ചില സന്ദർഭങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇതിൽ ഒരുമിച്ച് വരുന്നത്? ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ, എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്കൊന്ന് പറയാമോ? ഇതെല്ലാം ഉണ്ടാക്കുന്ന ആ ഭാഗത്തുള്ള എല്ലാ അസുഖത്തിൻ്റെയും കാരണങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അത് പൈൽസ് ആവട്ടെ, ഫിഷർ ആവട്ടെ, ഫിസ്റ്റുള ആവട്ടെ, എല്ലാത്തിൻ്റെ ഉള്ള കാരണങ്ങൾ സിമിലർ ആണ്. ലൈക്ക് നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ്, വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ബാത്റൂം ഹാബിറ്റ്സ്, ഇതെല്ലാമാണ് നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും ഈ അസുഖങ്ങളെല്ലാം ഒരുമിച്ച് ഉണ്ടാവുന്നു. അതായത് വേദനയും ഉണ്ടാകും, രക്തസ്രാവവും ഉണ്ടാകും. രക്തസ്രാവം ഉണ്ടാവും, വേദനയും ഉണ്ടാവും. പൈൽസിൽ വേദന വളരെ കുറവാണ്. ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ ആ പൈൽസിൻ്റെ ഇത് ത്രോംബോസ്ഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് വേദന വരാറുള്ളൂ. ഫിഷറിൽ പെയിൻ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കണ്ടാൽ, പൈൽസിന് നമ്മുടെ ചികിത്സാരീതി കൂടുതലും ശസ്ത്രക്രിയയുടെ വഴിയിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഫിഷറിൽ നമ്മുടെ ചികിത്സാരീതി നേരെ എതിർ വഴിയിലൂടെയാണ്. ഫിഷർ നമ്മളെപ്പോഴും മരുന്ന് വെച്ചേ ചികിത്സിക്കാൻ നോക്കത്തുള്ളൂ. മോഷൻ ലൂസായി പോകണം, അവിടെ പൊട്ടരുത്. അതുപോലെ അവിടെ മുറിവ് പൊറുക്കാനുള്ള ക്രീംസ്, വെള്ളത്തിലിരിക്കുക, ഈ മുതലായ കാരണങ്ങളിലൂടെ ഫിഷർ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഈ രണ്ടിൻ്റെയും കൂടെ ഡയറ്റ് ഹാബിറ്റ്സും ബാക്കിയുള്ളതും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഷർ ഒരു 90% ആൾക്കാരിൽ സർജറി ഇല്ലാതെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ പൈൽസ് ഒരു 90% ആൾക്കാർക്കും സർജറി വേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മലപ്പുറത്ത് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ, ഹലോ, നൗഷാദ്, കേൾക്കാമോ? ആ, കേൾക്കാം, ചോദിച്ചോളൂ. ഞാൻ, എനിക്ക് സാറേ അഞ്ചു വർഷം മുന്നേ രണ്ട് പൈൽസിന്റെ രണ്ട് കുരുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ അത് ബാൻഡ് ചെയ്തിട്ട് രണ്ട് കുരുക്കൾ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്ത് ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു കുരുണ്ട്, കുരു വന്നിട്ടുണ്ട്. അത് ഭയങ്കര ചൊറിച്ചിലും വേദനയാണ് ഇപ്പൊ വരുന്നത്. ഒരു മുറിവ് പോലെ ഒരു ഇതുണ്ട് ഇപ്പൊ. നമ്മൾ ഒന്നുകൂടി ഡോക്ടറിനെ കാണണം, അകം നോക്കിപ്പിക്കണം. രണ്ട് ഘടകങ്ങൾ വരാം. ഒന്ന്, നമ്മളുടെ ചിലപ്പോൾ ഭക്ഷണരീതി. നമ്മൾ ഈ ബാൻഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണരീതി ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ലായിരിക്കും, കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലായിരിക്കും. അതൊരു ഘടകമാണ്. രണ്ടാമത്തെ ഘടകം ഈ ബാൻഡിങ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയ അല്ലാത്ത പ്രൊസീജിയേഴ്സ്, അതിനൊക്കെ ഒരു 50%ൻ്റെ മേളിൽ റിക്കറൻസ് റേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ രണ്ട് പേർക്ക് ചെയ്താൽ രണ്ടിൽ ഒരാൾക്ക് അത് തിരിച്ചു വരും. കാരണം ആ പ്രൊസീജിയറിനാകെ 50% സക്സസ് ഉള്ളൂ. പക്ഷേ ആ പ്രൊസീജിയർ നമുക്കൊരു ഒ പി പ്രൊസീജിയറാണ്. ഒരു തിയേറ്ററിലൊന്നും കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ റിക്കറൻസ് വരുന്ന ആൾക്ക് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി സർജറി ചെയ്യുക. ചിലവർ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ആദ്യം കാണുമ്പോൾ തന്നെ ബാൻഡ് ഇടും, എന്നിട്ട് അത് പിന്നെയും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് നമുക്ക് സമൂഹത്തിൻ്റെ ആ ഒരു ലോഡ്, സർജറി വേണ്ട ആൾക്കാരുടെ ലോഡ് നമുക്ക് പാതിയായിട്ട് കുറയ്ക്കാൻ പറ്റുന്നത് തന്നെ വളരെ നല്ല കാര്യം. അപ്പൊ തൊട്ട് നോക്കുമ്പോ കുരുവ് നേരെ അറിയുന്നുണ്ട്, ഭയങ്കര വേദനയുണ്ട്, മുറിവ് മാതിരി. അതുകൊണ്ട് രണ്ടാമതൊരു കാര്യമുള്ളത്, ചിലപ്പോ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അവിടെ പുതിയതായിട്ടോ ഫിഷറോ ഫിസ്റ്റിലോ വന്നതും ആവാം. ഈ രണ്ട് ഘടകങ്ങളും ഉണ്ടാവാം. അപ്പൊ പഴയ അസുഖം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ പഴയ അസുഖം വന്നതാവാം, ചിലപ്പോൾ പുതിയത് എന്തെങ്കിലും വന്നതാവാം. ഫിഷർ വല്ലതുമാണ് ഇപ്പോൾ വന്നേക്കുന്നതെങ്കിൽ, ഡയറ്റ് ശരിയാവാതെ ഫിഷറാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മരുന്നിൽ മാറാമെന്നതാണ്. പക്ഷെ ഫിസ്റ്റുലയോ അല്ലെങ്കിൽ പൈൽസോ ആണെങ്കിൽ അത് ശസ്ത്രക്രിയ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഒന്ന് അകം നോക്കി തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. നൗഷാദ് വിളിച്ചതിന് നന്ദി.